ചേട്ടന്റെ വീട്ടിൽ കള്ളം കേറി. ഈ 10 മണിക്ക് അത് ഭയങ്കര കള്ളനാണല്ലേ. ചേട്ടനില്ലേ ഇവിടെ? പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഇവിടെ സ്ഥിരമായിട്ടൊരു കള്ളനുള്ളതാ അല്ലേ? അപ്പൊ ഉച്ചേന്റെ ഡ്യൂട്ടി എടുക്കാൻ വന്ന ആരെങ്കിലും വരും. എടാ വായ മുളിച്ച് നോക്കിക്കണ്ട് പാടാ അല്ലേ കള്ളൻ കള്ളന്റെ പാട്ടിനു. ഇവന്മാരിത് എന്ത് കാണിക്കാൻ പോണേണ്? എന്താണ് ചേച്ചി പ്രശ്നം? ഞാനേ മോളെ ഉറക്കിട്ടേ മൂത്രം ഒഴുക്കി ഇറങ്ങിയതാ. അപ്പൊ ഇതേ ആ വാഴത്തോപ്പിൽ ആരോ പതുങ്ങുന്നു. ഞാനാണ് ആദ്യം കണ്ടത്. എന്റെ ബലമായ സംശയം ഇത് നുഴഞ്ഞു കയറ്റമാണെന്നാണ്. ഞാൻ അതിർത്തിയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഇവനെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെടിവെച്ചേനെ. ഇവിടെ വെച്ച വിവരം അറിയും. എവിടാ വീട്? ചന്ദനത്തിന്റെ വില ഇടിയും. ഈ പെണ്ണുമുള്ള സ്വസ്ഥമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ലേ? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. വന്നല്ല. ആ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളൂ. ചിലപ്പോ ശരിയായിരിക്കും. ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ആളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവളേ സാറേ. പാടാകാത്തപ്പ സാറ് വന്നില്ലേ, ഇനി സാറ് നോക്കിക്കോളൂ. ഇനിയിപ്പോ നടക്കുന്ന തോന്നുന്നില്ല. എല്ലാരും പോയിക്കോട്ടെ, എല്ലാരും പോയിക്കോ, പോലീസ് ഇടപെട്ടുണ്ട്. എടാ മോനെ, കറണ്ട് ബില്ല് അടക്കണ്ട ലാസ്റ്റ് യൂസ് ആണെന്ന് എടാ. അടച്ചില്ലെങ്കി ഫീസ് ഊരിക്കൊണ്ട് പോകട്ടാ. വൈകിട്ട് അടക്കാമേ. ആ ചേട്ടാ. എടാ സ്വാമി, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ ചേട്ടാ പ്രശ്നം? അടുക്കളയിലെ ടാപ്പ് ലീക്ക് ഒന്ന് നന്നാക്കണം. ഒരു പ്ലംബറെ അറേഞ്ച് ചെയ്ത് തന്നാലും മതി. നമുക്ക് നോക്കാം. ആ വൈകിട്ട് വരെ. ആ അമ്മേ, ഞാൻ റിട്ടയർഡ് കളറൽ ജനറൽ. ആ സ്വയമാണ് എന്നെ വീട്ടിൽ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല. അല്ല നീ ഇതങ്ങോട്ടാ. ഞാൻ കാതപ്പൻ്റെ വീട്ടിലോട്ട്. അയ്യോ എന്നാ പിന്നെ ഞാനും വന്നോട്ടെ. വീട്ടിൽ ഇരുന്ന് ബോറടിച്ച്. ഒരു സ്പർശന സുഖം പിന്നെ വിലക്ക് മണിക്കുമ്പോ അതാണ് സ്പർശന സുഖം. 50 രൂപ. 50? വില കൂടുതലാണല്ല. ഭയങ്കര വില വെച്ച് ഇയാളുടെ അടുത്ത്. നിന്റെ അമ്മ ഇപ്പോഴും ഇഷ്ടേക്കളത്ത് തന്നെയല്ലേ പണിക്ക് പോണത്. ഇവിടെ ഒന്നും പെണ്ണുങ്ങ പിന്നെ മീൻ കച്ചവടത്തിന് പോണണ്ടല്ല. മേരിക്ക് മുതലാകെങ്കിൽ മേടിച്ചാ മതി. മീനെന്താ? മത്തിയും കൊഞ്ചും. ഞാനും കൊഞ്ചും തല്ലും കൊള്ളും. വെറുതെ. നീ അയാളുടെ മീൻ മേടിക്കണം. 50 രൂപ വേണം മേരി. ഇവന്മാരിപ്പൊ ചെമ്മീൻ ഷെട്ടി പോണെന്നുണ്ടെങ്കിൽ അത് വെള്ളടി ആയിരിക്കും. ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ല. ഭയങ്കര വെടിവെപ്പുകാരനാ. സത്യം പറയ ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. ഒന്ന് പോന്നെ. അതല്ല, അതിർത്തിയിൽ 5 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നാ പറഞ്ഞ. ഓ എന്റെ പൊന്നോ. എടാ നീ എങ്ങാട്ടാണ്? വീട്ടിലാട്ടാണ്? എന്താച്ചി ഈ മീൻ അങ്ങാട് കൊടുത്തേരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എപ്പോഴും കൂട്ടുവേണം നിർബന്ധമാണ്? ആദ്യം തടിച്ചു പെണ്ണായിരുന്നു, ഇപ്പൊ ഇവിള്. രണ്ടും കല്യാണം കഴിക്കാൻ നടക്കാണ്. നാട്ടില് പരദൂഷണം പറഞ്ഞു. ഇത് കാണുമ്പോ എന്നെ കൺട്രോള് പോണം. വീട്ടിൽ കൊടുക്കോ. ഞാനേ അമ്പലത്തിൽ പോട്ടെ. മീൻ കൈ കൊണ്ടോടൂല. അപ്പൊ നീ ഉച്ചക്കും മീൻ കറി കുടിച്ചോ? അറിയുന്നല്ലേ ചേച്ചി, അത് ഉച്ചക്കല്ലേ. ഒന്ന് പോയ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. സ്പർശന സുഖം കൊണ്ട് അടക്കേ. അതിന് നിങ്ങൾ സ്പർശിക്കാൻ നിന്ന് തരണ്ട. എന്നെ സ്പർശിക്കാൻ വന്നാലേ നിന്നെ ചട്ടി കൊണ്ട് അടിച്ച തല പൊളിച്ചുകളെ. ഒന്ന് പോയവിടുന്ന്.
വിവാഹകരം പോകാതെ സാധാരണ മദ്യപിച്ച് ശീലമില്ലാത്തതാണ്. ഏതായാലും സ്വാമി വിളിച്ചതല്ലേ? സ്വാമി ഇന്ന് പൊളിക്കുന്ന കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി ഓ പണിക്കൊന്നും പോയില്ലടാ. ആദ്യം ഇല്ല മെച്ചൊന്നുമില്ല സാറേ. ഒന്ന് നിങ്ങളെ ചെമ്മീൻ കെട്ടിലെ വെള്ളമില്ല, അത് നിർത്തിക്കൊള്ളട്ടെ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ, ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് അടിയുള്ളൂ ആയിരിക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ഷർട്ട് കിട്ടി നിന്നൂടെ, റോഡിലൂടെ പെണ്ണങ്ങളൊക്കെ പോണതല്ലേ. നേരെ ഇവിടുത്തെ ഗേറ്റ് തൂങ്ങി നിന്നോളും. ഓ ഒരു വീട് വാടകയ്ക്ക് വരുമ്പോ അതിന്റെ ടാപ്പൊക്കെ ഒന്ന് ശരിയാക്കി. ഞാനിത് ചെയ്യുന്നില്ല. വാ ഞാൻ കാണിച്ചുതരാം. എന്നെ കുട്ടി കിട്ടിയെന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ. ഇവന്മാരാ ചേച്ചി, പണി അറിയൂല, ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി. നിങ്ങളുണ്ടാക്കി പിരി മറ്റു നിന്നോട്ടാ, പെണ്ണായി പോയി. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഞാൻ തുടച്ചോളാം, നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ.
എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്?